126-ാമത് പമ്പ മാരാമൺ കൺവെൻഷൻ നാളെ സമാപനമാകും. മാർത്തോമ സഭാ അധ്യക്ഷൻ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത സമാപന സമ്മേളനത്തിൽ മുഖ്യ സന്ദേശം അവതരിപ്പിക്കും. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രതിനിധികൾ ചടങ്ങിന്റെ ഭാഗമാകാനെത്തും. കോവിഡ് പിടിമുറുക്കിയ അസാധാരണമായ സാഹചര്യത്തിലും നിയന്ത്രണങ്ങൾ പാലിച്ചു ചേർന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമത്തിന് മാരാമണിൽ നാളെ സമാപനമാകും. പമ്പ നദിക്കരയിൽ ഉയർന്ന വേദിയിൽ ഇത്തവണ നിശ്ചിത സമയങ്ങളിൽ 200 പേരെ മാത്രം ഉൾക്കൊള്ളിച്ചായിരുന്നു പ്രത്യേക പ്രാർത്ഥനായോഗങ്ങൾ നടന്നത്. കൺവെൻഷന്റെ സെഷനുകളിലൊന്നും മാറ്റമില്ലായിരുന്നെങ്കിലും സമയക്രമങ്ങൾ ഇത്തവണ മാറ്റിക്രമീകരിച്ചിരുന്നു. ഉച്ചയ്ക്കുള്ള പ്രത്യേക സെഷനായിരുന്നു ഒഴിവാക്കിയത്. സമൂഹം, രാഷ്ട്രീയം, യുവത്വം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ദിനംപ്രതി കൺവെൻഷൻ ചർച്ച ചെയ്തു. ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർക്ക് വൈദിക സമൂഹം പിന്തുണയർപ്പിച്ചതും ശ്രദ്ധേയമായി. കോവിഡ് കാലത്തെ പോരാളികളെയും ആദരിച്ചു. മാറ്റത്തിനു വേണ്ടി നിലകൊള്ളാൻ സഭയും വിശ്വാസി സമൂഹവും പ്രതിജ്ഞാബദ്ധമെന്നും സഭാവൈദികർ കൺവെൻഷന്റെ പലതലങ്ങളിലെ പ്രസംഗവേളയിലും ആവർത്തിച്ചതേ മാറ്റത്തിന്റെ കാഴ്ചകളിൽ ഒന്നായി മാറി. പൂർണ്ണമായും ഹരിതചട്ടങ്ങൾ പാലിച്ചായിരുന്നു ഇപ്രാവശ്യവും കൺവെൻഷൻ നടന്നത്. ഓരോ ദിനവും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിരവധി വ്യക്തികളും മാരാമൺ കൺവെൻഷൻ വേദി സന്ദർശിച്ചു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.